2010 ഒടുവിലത്തെ വിശുദ്ധ ദിവസവും ആരാധനയും കർത്തൃമേശയുമായി ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ, അത് മോഹിച്ചിട്ട് അനേകരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, ദ്രവ്യാഗ്രഹിയായ വിഗ്രഹാരാധി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ പങ്കുപോകരിയുമില്ല. എന്താണ് അതിന്റെ അർത്ഥം? മനുഷ്യവർഗം കാണപ്പെടുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ അത് സാത്താന്റെ അവകാശമാകിയാൽ അത് ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിപ്പാൻ ജാതി മത വർണ്ണവർഗ വ്യത്യാസം കൂടാതെ എല്ലാ അവരും അവരുടെ ആരാധനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ പേര് പറഞ്ഞ് സാത്താന്റെ കവർന്നെടുത്ത് കൈവശമാക്കി അതിനെ ആരാധിക്കുന്നവരാണ്. അങ്ങനെ വിഗ്രഹാരാധന ശത്രുവായ സാത്താന്റേതാകയാൽ അത് എവിടെയുണ്ടോ, ആരിലുണ്ടോ, അവരെ ദൈവം കാണുന്ന കള്ളന്മാരുടെ ലിസ്റ്റിലാണ്. ഇനി രണ്ടാമത്, നാം കാണപ്പെടാത്ത മറ്റൊരു വിഗ്രഹത്തിന്റെ ഉടമയാണ് ദ്രവ്യാഗ്രഹി. ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും ദ്രവ്യാഗ്രഹികളാകുന്നു എങ്കിൽ നാം കള്ളന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടു. ആഗ്രഹം ദൈവത്തിൻ്റെതല്ല, സാത്താന്റേതാണ്. മോഹം ദൈവത്തിൻ്റെതല്ല, സാത്താന്റേതാണ്. അതുകൊണ്ട് ദ്രവ്യാഗ്രഹമുണ്ടെങ്കിൽ ഉള്ളവരെ കണ്ടാൽ തിരിച്ചറിയുകയില്ല, ജീവിതാനുഭവങ്ങളിൽ കൂടെ തിരിച്ചറിയാം. അവരെ ദൈവം വിളിക്കുന്നു കള്ളനെന്ന്. എന്റെ ആലയം സർവജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം, എന്നാൽ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. അങ്ങനെയാണെങ്കിൽ ആത്മാവായി ദൈവത്തിന്റെ ആലോചന പ്രകാരമല്ലാത്ത ജീവിതത്തിന്റെ ഉടമയാണെങ്കിൽ സ്വർഗം അവരെ ഇന്ന് കള്ളനെന്ന് വിളിക്കുന്നു. അതുകൊണ്ട് വാട്ട് ഈസ് സിൻ, എന്താണ് പാപം? യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഉഴുത്തിട്ട് മരണത്തെ പൊറുന്നു. പാപം ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ പ്രവൃത്തിയല്ല, നമ്മുടെ അന്തരാനാളത്തിൽ നിന്ന് ഉദിർഗമിക്കുന്ന ഒന്ന്, മോഹം, അതാണ് പാപം. നമുക്കനവധി മോഹങ്ങളുണ്ട്, ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇവയെല്ലാം മോഹമാണ്. മോഹം പാപമാണ്, പാപം ശാപമാണ്, ശാപം രോഗമാണ്, രോഗം മരണത്തിലേക്ക് നയിക്കുന്നു. ആകയാൽ ദൈവത്തിന്റെ ആലയം മോഹത്തെ ക്രൂശിച്ചുകൊണ്ട് ദൈവം തന്ന രണ്ട് കൽപ്പനകൾ അണുവിടെ വ്യതിചലിക്കാതെ അനുഗമിക്കേണ്ടതിന് എന്റെ ദൈവം എന്നെ പഠിപ്പിച്ച നഗ്ന സത്യം മറ പൊരുളില്ലാതെ ഹല്ലേലൂയ ഇവിടെ പ്രസ്താവിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എന്താണത്? ദൈവം രണ്ട് കാര്യം അരുളി ചെയ്തിട്ടുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ആത്മാവോടും ശക്തിയോടും കൂടെ സ്നേഹിക്കണം. രണ്ട്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് 66 പുസ്തകങ്ങളിലായി, 1189 അധ്യായങ്ങളിലായി പരിശുദ്ധാത്മാവ് 40 എഴുത്തുകാരാൽ ആലേഖനം ചെയ്തിരിക്കുന്ന നഗ്ന സത്യം, ദൈവം സ്നേഹം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് എനിക്കിന്ന് ഈ 2010 ഒരുപാട് കുറവുകൾ വന്നിട്ടും മരണത്തിന് ഏൽപ്പിക്കാതെ കൺമണി പോലെ കാത്തുരക്ഷിച്ച ദൈവത്തിന്റെ ആലയത്തില് ദൂരത്തുനിന്നും ചാരത്തുനിന്നും ആദ്യമായും കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ അറിയിക്കട്ടെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാതെ അതിന് പകരം മറ്റെന്തിനെങ്കിലും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നുവെങ്കിൽ ഹൃദയങ്ങളെ ശോധനയെന്ന് അറിയുന്ന ദൈവം ഇന്ന് കാണുന്നു. നിന്നെ കള്ളനെന്ന് വിളിക്കുവാൻ, നിന്നെ പാപിയെന്ന് വിളിക്കുവാൻ, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ. ഇന്ന് വിഗ്രഹാരാധന വിട്ടോടുവാൻ, ദ്രവ്യാഗ്രഹം വിട്ടോടുവാൻ, യൗവനമോഹങ്ങളെ വിട്ടോടുവാൻ, ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇവയെല്ലാം
ഉപേക്ഷിച്ചുകൊണ്ട് സ്നേഹിച്ചിടും ഞാൻ ജീവനം തന്ന സ്നേഹിച്ചതിന്റെ കാര്യം ഇവിടെ വന്ന കുടുംബത്തോടാണ് എനിക്ക് പറയാനുള്ളത്. 2011 ഡിസംബർ അവസാനത്തെ ഞായറാഴ്ച ഞാൻ ഉണ്ടാകുമെന്ന് എനിക്കൊരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് ഇന്ന് പറയട്ടെ, ദൈവത്തിന്റെ വ്യവസ്ഥ ലംഘിച്ചാൽ ദൈവത്തിന്റെ പറുദീസ് നഷ്ടപ്പെടും. എന്താണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. അബ്രഹാമിനെ സാറ യജമാനെ പോലെ ബഹുമാനിച്ചനുസരിച്ച് ആദരിച്ചു എങ്കില് അല്ലയോ സഹോദരിമാരെ, നീ സഹോദരന്മാരെ, ഭർത്താക്കന്മാരെ, പുരുഷന്മാരെ ഓവർടേക്ക് ചെയ്യരുത്. നിനക്കെന്തെങ്കിലും അറിയാമെന്നോ നീ എന്തെങ്കിലും ആയിത്തീർന്നുവെന്നോ നിനക്കെന്തെങ്കിലും കഴിയുമെന്നോ നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നു. ഭർത്താവിനെ സകലത്തിലും കീഴടങ്ങി അനുസരിക്കുന്ന ഒരു ഭാര്യയായിരിക്കണം. അതിനപ്പുറം ഏത് സ്ത്രീയും ആയിക്കൊള്ളട്ടെ, മുൻപോട്ടൊരടി ചലിച്ചാൽ ആദാമിനെ വശീകരിച്ച സർപ്പം നിന്നെ വശീകരിച്ചിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. ഒന്നാമത്, ഭാര്യ ഭർത്താവിനെ യജമാനെ പോലെ ബഹുമാനിക്കണം. രണ്ട്, സകലത്തിലും അവനെ അനുസരിക്കണം. മൂന്ന്, അവന്റെ ദൈവത്തെ അനുഗമിക്കണം. അവനോട് ഒരുമിച്ച് ഏക മനസ്സോടെ ആരാധിക്കണം. ഞാൻ ഇതെല്ലാം സ്ത്രീകളോട് പറയാൻ കാരണം എന്നറിയാമോ? ഒരു കുടുംബത്തിന്റെ അടിസ്ഥാന സ്ത്രീയ നീ ശരിയല്ല എങ്കിൽ നിന്റെ മക്കൾ വഴിപിഴയ്ക്കും. ഇവിടെ എന്റെ മുൻപാകെ എന്ത് വേണമെങ്കിലും പറയാം. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ മുൻപാകെ നിന്റെ വേഷക്കൊട്ട് ഒന്നും നടക്കില്ല. നീ ശരിയല്ല എങ്കിൽ അവൻ നിന്റെ മക്കളെ കരത്തിലെടുക്കും, അവരെ ചിന്ന ഭിന്നമാക്കും, അവർ നിനക്ക് തലവേദനയായി തീരും. ഞാൻ ദൈവത്തെ ആരാധിച്ചിട്ട്, ആത്മാവിൽ ആരാധിച്ചിട്ട് എന്റെ മക്കൾ എന്തേ എങ്ങനെയെന്ന് ചോദിപ്പാൻ ഇടവരുത്തരുത്. നീ ദൈവത്തിന്റെ മുൻപാകെ സകലത്തിലും ഭർത്താവിനെ അനുസരിച്ച് കീഴടങ്ങി ജീവിക്കണം. അല്ല എങ്കിൽ നിന്റെ മക്കൾ ദോഷത്തിലേക്ക് പോകുമെന്ന് ഞാൻ ഈ 2010 അവസാനത്തെ ഞായറാഴ്ച ഓർപ്പിക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ആലയത്തിൽ ദൈവം തന്ന ഉപദേശം എന്ത്? എല്ലാവരോടുമായിട്ട് ഞാൻ ഉപദേശം അറിയിക്കട്ടെ. ഒന്ന്, ആരുടെ ഉള്ളത്തിൽ ഞാൻ എന്റേത് എനിക്കുള്ളതെന്ന് ഉരുത്തിരിഞ്ഞു വരുന്നോ അവിടെ കർത്താവ് കടന്നു വരികയില്ല. മനസ്സിലായവരെല്ലാം കരം ഉയർത്തി. ഞാൻ എന്റേത് എനിക്കുള്ളത് എന്ന ചിന്ത അന്തരാളത്തിൽ മുകളമെടുക്കുന്നെങ്കിൽ അവരോട് അടുക്കലേക്ക് യേശു വരികയില്ല. ആരുടെ സ്വഭാവമാണത്? ഞാൻ എന്റേത് എനിക്കുള്ളത് എന്ന സ്വഭാവം ആരുടെ സ്വഭാവമാണ്? ലൂസിഫറിന്റെ സ്വഭാവം. അവൻ, ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ അച്ഛനോട് സമനാകും, ഞാൻ ഉത്തരദിക്കൽ സമാഗമ പർവ്വതത്തിന്മേലിരുന്ന് അരുളും എന്ന് ഹൃദയത്തിൽ തീരുമാനിച്ചു. ദൈവാവനെ സ്വർഗത്തിൽ നിന്നേക്കുമായി തള്ളിക്കളഞ്ഞോ? ഞാൻ എന്ന വാക്ക് ആരുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്നുവോ അവർ ആരുമായിക്കൊള്ളട്ടെ, ഈ നിൽക്കുന്ന നിങ്ങളുടെ പാസ്റ്ററായിക്കൊള്ളട്ടെ, ഏത് പാസ്റ്ററായിക്കൊള്ളട്ടെ, ഏത് അച്ഛന്മാരോ ബിഷപ്പോ തിരുമേനിമാരായിക്കൊള്ളട്ടെ, ഞാൻ എന്റേത് എനിക്കുള്ളതെന്ന മൂന്ന് വ്യവസ്ഥ വന്നാൽ അവർ പറുദീസിൽ നിന്ന് തള്ളപ്പെടും. ലൂസിഫറിനെ തള്ളിക്കളഞ്ഞ ദൈവം ഒരു മടിയും കൂടാതെ, ഹേ മനുഷ്യ നിന്നെയും തള്ളാൻ മടിക്കുകയില്ല. ഇനി രണ്ടാമത്തെ മൂന്ന് കാര്യം, ഭിന്നത, ഭിന്നപക്ഷം, സ്ഥാനമാനം, ദ്രവ്യാഗ്രഹം. ഈ നാല് കാര്യമുള്ളിടത്തും യേശുവിനെ പൊടി പോലും കണ്ടുപിടിക്കാൻ ഉണ്ടാകുകയില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇനിയും ധാരാളം പേര് വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥലമുണ്ടെങ്കിൽ പരമാവധി മുൻപോട്ട് കയറിയിരിക്കണം. ഞാൻ നിങ്ങളെ വന്ന് കയറ്റിയിരുത്താൻ ഇടവരുത്തരുത്.
പുരുഷന്മാരുടെ പുറകിലിരിക്കുന്ന സ്ത്രീകൾ പുറകോട്ടും പുരുഷന്മാർ പരമാവധി മുൻപോട്ടും വരണം. നിങ്ങൾ ആരും അനങ്ങുന്നില്ല, ആരും കയറിയിരിക്കുന്നില്ല. ഞാൻ വരേണ്ടി വരും. വന്നാൽ എനിക്കും നിനക്കും നിങ്ങൾക്കും പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് കയറിയിരിക്കുക, കയറിയിരിക്കുക, എല്ലാവരും കയറിയിരിക്കുക. ആകട്ടെ, ഭിന്നത, ഭിന്നപക്ഷം, സ്ഥാനമാനം, ദ്രവ്യാഗ്രഹം, ഈ നാല് കാര്യം എവിടെയുണ്ടോ അവിടെ യേശുവില്ല, അവിടെ സാത്താനുണ്ട്, അവിടെ പിശാചുണ്ട്, അവിടെ പഴയ പാമ്പുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, വാഴ്ച, അധികാരം, ശക്തി, കർത്തൃത്വം. ഇവ നടത്തുന്ന ഇടത്തും കർത്താവ് കടന്നു വരികയില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ഈ കർത്തൃമേശിക്കായി മുട്ടുമടക്കുന്ന നാനാ ദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന ആദ്യമായി വന്ന എല്ലാവരോടുമായിട്ട് ഈ 11 വിധത്തിലുള്ള സ്വഭാവ വൈശിഷ്ട്യം നിന്നിലുണ്ടെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു, അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അത് പൊളിയാണ്. ദൈവാത്മാവോ ദൈവ സാന്നിധ്യമോ നിന്റെ അടുക്കലേക്കില്ല. യേശു പറഞ്ഞു, തങ്ങളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠർ എന്ന് എണ്ണിക്കൊള്ളണം. ക്രിസ്മസ് ദിനത്തില് അനേകരുടെ ആശംസ ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ടു. അതെങ്ങനെയാണ്, എന്താണ് യേശു? യേശു മനുഷ്യവർഗത്തിന് വേണ്ടി പരിപൂർണമായി ഏൽപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് മനുഷ്യരോട് പറഞ്ഞു, നിങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പരിപൂർണമായി ഏൽപ്പിക്കണം, അപ്പോഴാണ് ക്രിസ്മസ് ആകെയുള്ളൂ എന്ന്. ക്രിസ്തുവിനെ അറിയാത്ത ലോക മനുഷ്യർ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എന്നാൽ ക്രിസ്ത്യാനിയോട് ഞാൻ പറയട്ടെ, ഇന്നലത്തെ മദ്യം വിറ്റ കണക്ക് ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഏതാണ്ട് 40 കോടിയോളം മദ്യം വിറ്റു. യേശു മദ്യം പാത്രത്തിലിരുന്ന് തിളങ്ങുന്നു നോക്കരുത് നാളിച്ചെയ്ത യേശുവിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഏറ്റവും അധികം വിളമ്പപ്പെട്ടത് മദ്യമാണ്. ഒരു 45 കോടിയെങ്കിലും വരും. ഞാൻ എന്താ പറഞ്ഞതെന്നറിയാമോ? ക്രൈസ്തവരും യേശുവും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ അറിയിക്കട്ടെ, എന്റെ ആലയം സർവ്വജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അറിയിക്കട്ടെ, ജാതികളെ, നാനാജാതി മതങ്ങളിൽപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നതിനാൽ, യേശുവിനെ ആശ്രയിക്കുന്നതിനാൽ, ഹല്ലേലൂയ, യേശുവിനെ ആരാധിക്കുന്നതിനാൽ നിങ്ങളാണ് ദൈവത്തിൻ്റെ ജനമെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. ദൈവജനമായി ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായി നീങ്ങുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ആലയത്തെക്കുറിച്ച് പറഞ്ഞു, കർത്താവിൻ്റെ സന്നിധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ ഹൃദയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കിന്ന് ആരാധിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം, കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മുടെ ശിരസ്കരായി പിതാവിൻ്റെ പാദപീഠത്തിൽ നിൽക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വർഷം കൺമണി പോലെ കാത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹത്തിന്റെ അധിപതിയെ ആരാധിക്കാം. നമ്മേക്കാൾ നല്ലവരും കൊള്ളാകുന്നവരും ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമ്മെ ശേഷിപ്പിച്ച ദൈവത്തിന് അനാദി നിർണയപ്രകാരം നമ്മെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. അത് നിവർത്തിപ്പാൻ പിതാവിന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിക്കാം. അടിയിലിടാ ദേവാ എന്ന് അതെ ഹൃദയം തുറന്ന് അവന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഉറവുകളൊന്നും ഓർക്കാതെ ഈ ഒരു വർഷം കാത്തു പരിപാലിച്ച ദൈവത്തിന് കോടി സ്തോത്രം. നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കാണ്. നമുക്ക് മനഃപൂർവ്വമായി പിതാവായി ദൈവത്തോട് പാപയേറ്റ് പറയാം. സർവശക്തനായ ദൈവമേ, ഈ പാപിയായ എന്നോട് കരുണയുണ്ടാകണം. പാപിയായ എനിക്ക് വേണ്ടി ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് എന്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ സർവ പാപങ്ങളും എന്നോട് ക്ഷമിക്കാം. അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധമാക്കാൻ, അവിടുത്തെ നാമത്തിൽ വിശ്വാസത്തിൽ വളരുവാൻ എന്നെ സഹായിക്കാൻ, അവിടുത്തെ ആത്മാവിൽ എന്നെ ശക്തീകരിക്കാൻ, അവിടുത്തെ വചനത്തിൽ എന്നെ കാവൽ ചെയ്യണം, അവിടുത്തെ നാമത്തിൽ എന്നെ ഉയർത്തണം. അങ്ങനെ ചെയ്യുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ അടിയങ്ങളെന്നോരുക്കാണ്.
പ്രാർത്ഥനയെ ആദ്യം കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ ശിഷ്യഗണങ്ങൾ മാത്രമേ ഉള്ളൂ, ക്രൈസ്തവ ഗണങ്ങളില്ല. ജാതി മാറ്റുവാനോ പേര് മാറ്റുവാനോ മതം മാറ്റുവാനോ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. എൻ്റെ ദൈവം എന്നെ അനുവദിച്ചത് മനം മാറ്റം മാത്രമാണ്. മനം മാറിയാൽ അവര് ദൈവത്തിൻ്റെതാണെന്നും ദൈവരാജ്യത്തിൻ്റെ പങ്കും ഓഹരിയുമുള്ളവരാണെന്നും ദൈവമാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് യാതൊരു അവകാശവുമില്ല. നിങ്ങളെ സത്യവചനം കേൾപ്പിക്കുക. താല്പര്യമുള്ളവർ ജീവന്റെ വചനത്തിൽ നിന്ന് കുടിച്ച് സംതൃപ്തരായി നിത്യജീവന്റെ പങ്കും ഓഹരിക്കാരുമായി ജീവിതയാത്ര തുടരുക. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാനിപ്പോൾ നിങ്ങളുടെ അടുക്കല് മൂന്നാമത്തെ കാര്യം, കഴിഞ്ഞ രണ്ടാഴ്ചയിൽ രണ്ട് കാര്യം ഓർപ്പിച്ചു. ഒന്ന്, നമ്മുടെ കർത്താവ് മഹാപുരോഹിതനാണ്. അത് മനസ്സിലായവരെത്ര പേരുണ്ട്? രണ്ടാമത്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു നമ്മുടെ മശിഹ മഹാപ്രവാചകനാണ്. പ്രവാചകന്മാരെ കുറിച്ച് ഞാൻ ഒരല്പം ഓർപ്പിച്ചു. വർഷങ്ങളോളം പ്രവാചകന്മാരെ കുറിച്ചും പുരോഹിതന്മാരെ കുറിച്ചും സംസാരിപ്പാനുണ്ട്. എന്നാൽ 2010 അവസാനിപ്പിക്കുന്നതിന് മുമ്പ് യേശു രാജാവെന്നും മഹാപുരോഹിതനെന്നും പ്രവാചകനെന്നും കൂടപ്പെട്ട ജനത്തെ അറിയിപ്പാൻ ആത്മാവ് എന്നെ ഓർപ്പിച്ചതിനാൽ ഞാൻ ആ ശുശ്രൂഷ അല്പമായി ചെയ്യുന്നു എന്ന് മാത്രം. ഇന്ന് നിങ്ങളുടെ മുൻപാകെ യേശു ആരാകുന്നെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് അവൻ രാജാധിരാജാവാണ്. ഹല്ലേലൂയ, അവൻ രാജാധിരാജാവാണ്. യേശു എന്റെ രാജാവ്, യേശുവിന്റെ രാജ്യത്തിലെ പ്രജയാണ് ഞാൻ. യേശുവിന്റെ നിയമമെന്ന വിശുദ്ധ ബൈബിൾ എന്റെ ആധാരമാണ്. യേശുവിന്റെ മഹത്വമാണ് എന്റെ ലക്ഷ്യം എന്ന് ഉറപ്പുള്ള വിശുദ്ധന്മാര് രണ്ട് കരം ഉയർത്തി ഇന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. രാജാദി രാജൻ രാജൻ മഹിമയോടെ ആരാധനയ്ക്ക് വേണ്ടി ഈ ഗാനം ആദ്യം പാടണം. ഇന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത് രാജാദി രാജാവായ യേശുവിനെയാണ്. നമുക്ക് വചനത്തിലേക്ക്, ഒരു വർഷം പ്രസംഗിച്ചാലും രാജാവിന്റെ പ്രസംഗം തീരുകയില്ല. എന്നാൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് എന്റെ യേശു രാജാദി രാജാവെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന് കടന്നു വരാ മിനിഞ്ഞാന്ന് ക്രിസ്മസ് ആഘോഷമായിരുന്നു. ഇന്നലെ പാതിരാത്രി, 24-ാം തീയതി പാതിരാത്രി ഉണ്ണീശ പുൽക്കൂട്ടിൽ ജാതനായി. ലോകമെമ്പാടും വലിയ ആഘോഷങ്ങൾ നടന്നു, പാതിര കുർബാനകൾ നടന്നു. പക്ഷേ യേശു ജാതനായില്ല. സങ്കല്പമാണ് ക്രൈസ്തവ ലോകം ആഘോഷിച്ചത്. സങ്കല്പമല്ല ദൈവം, യാഥാർത്ഥ്യമാണ് യേശു. സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ് യേശു. മിഥ്യയല്ല, ഹല്ലേലൂയ, സത്യമാണ്. വഴിയും സത്യവും ജീവനുമായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഒരു ശിശുവായി അവതരിച്ചു. കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതൻ ഇങ്ങനെ പറയുകയുണ്ടായി, വാട്ട് ഈസ് ക്രിസ്മസ്? എന്താണ് ക്രിസ്മസ്? 1000 നിർവചനങ്ങൾ നമുക്ക് ലോകത്തോട് പറയുവാനുണ്ടായിരിക്കും. പക്ഷെ ഈ മഹാമനുഷ്യൻ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടമായൊരു വാചകമാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു,
മനുഷ്യനായി. എത്ര പേർക്ക് മനസ്സിലായി? മനുഷ്യൻ എന്ന ഏക വാക്കില് ലോകത്തെ മുഴുവനും ഉൾക്കൊള്ളിക്കുന്ന പരമാർത്ഥമുണ്ട്. ലോകം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. ദൈവം മനുഷ്യനായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്തിന് വേണ്ടി, മനുഷ്യവർഗത്തിന് വേണ്ടി, എനിക്കും നിനക്കും വേണ്ടി അവൻ ജനിച്ചു എന്ന അർത്ഥം. ഇനി അതിന്റെ പൊരുൾ എന്താണ്? മത്തായി സുവിശേഷം 2:2 അതിന്റെ 2 വായിക്കാം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു. വേഗത്തിൽ ഓടട്ടെ മുൻപോട്ട്, വളരെയേറെ നിങ്ങളോട് അറിയിപ്പാനുണ്ട്, സമയമില്ല. എന്നാൽ ഇന്ന് ഞാൻ അറിയിക്കട്ടെ. യേശു ആര്? യഹൂദന്മാരുടെ രാജാവ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ എവിടെ പോയി? മറ്റുള്ള ആരെയും പ്രജകളാക്കുവാൻ വന്നവനല്ല യേശു. അങ്ങനെയാണെങ്കിൽ ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളും ഈ വചനത്തിന് മുൻപാകെ അന്യരാണ്. എന്നാൽ സ്തോത്രം, അന്യരും പരദേശികളുമായ നമ്മെ അവന്റെ ജനമെന്ന ഇസ്രായേലിനോട് ചേർത്ത് പണിയുവാൻ അനാദി നിർണയപ്രകാരം സ്വർഗസ്ഥനായ ദൈവം ആരംഭിച്ച രക്ഷയുടെ പദ്ധതി ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടതിനാൽ പോരല്ലോ. ഇനി 2010 ഉള്ളു തുറന്ന് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഈ രാജാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സമയമില്ല. അതുകൊണ്ട് പരിസരം മറന്ന്, തങ്ങളെ മറന്ന്, പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ രാജാവായി പിറന്ന യേശുവിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ പാടിയാൽ എന്താണ് ഗുണം അറിഞ്ഞുകൂടാ? ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്നെ പഠിപ്പിച്ചത്, മാനവജാതി തോറ്റുപോയി, പാപശാപ രോഗമരണത്തിന് അടിമയായി, അവരെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ അവതരിച്ച യഹൂദന്മാരുടെ രാജാവായി പിറന്ന യേശുവിനെ ഉയർത്തിയാൽ, ജയിച്ചതായി എണ്ണിയാൽ, സർവശക്തനായി കണ്ടാൽ നിനക്കും ജയമുണ്ട്. ജയം തരുന്ന ദൈവത്തിന് നന്ദി എന്ന ഒരൊറ്റ വാക്കാണ് ഹല്ലേലൂയ എന്ന വാക്കിൽ പ്രതിധ്വനിക്കുന്നത്. ഇന്ന് നിങ്ങൾ പരിസരം മറന്ന്, നിങ്ങളെ മറന്ന്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിക്കാതെ ഉച്ചത്തിൽ നമുക്ക് ദൈവത്തെ ഉയർത്താം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ആകട്ടെ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ചോദ്യം ആരാ ചോദിക്കുന്നത്? ഇന്ത്യയിൽ നിന്ന് പോയ 3 ജ്യോതിർഗോള ശാസ്ത്രം വ്യക്തമായി അറിയുന്ന ഒരു സാമ്രാജ്യമാണ് ഭാരതം. അതുകൊണ്ടാണ് ഈ കേരളത്തില് പണിക്കന്മാരും കൈനോട്ടക്കാരും ശാസ്ത്രികളും ശകുനക്കാരും ലക്ഷണം പറയുന്നവരൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ അതിനെ ഗണിക്കുന്നില്ല, കാരണം അവരിൽ ഈ ലോകത്തിന്റെ അധിപൻ വെളിപ്പെടുത്തുന്നതാണ് അവരുടെ ഗണിതം. ഗണിത ശാസ്ത്രം തെറ്റല്ല, ജ്യോതിർഗോള ശാസ്ത്രം തെറ്റല്ല, പക്ഷെ മാർഗം തെറ്റാണ്. അധർമ്മ മൂർത്തികളെ സേവിച്ചുകൊണ്ട്, അവരെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവർ പ്രാപിക്കുന്നതാണ് ഈ ഭൂമിയിലെ സകല പ്രവാചകന്മാരും പ്രയോഗിക്കുന്ന തന്ത്രം. അതിൽ 75% ശരിയാകാം, 25% തെറ്റുമാകാം. ശരിയും തെറ്റും അടങ്ങിയതാണ് അവരുടെ ജ്യോതിശാസ്ത്രം. എന്നാൽ ഇമ്മാനുവേലിൽ ദൈവം തന്നിരിക്കുന്നത് ജ്യോതിശാസ്ത്രമല്ല, ഇമ്മാനുവേലിൽ ദൈവം തന്നിരിക്കുന്നത്
മൂന്ന് വിധത്തിൽ വെളിപ്പെടുത്തുന്നു. അത് ഞാൻ നിങ്ങളോട് അറിയിപ്പാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ നിഷേധിച്ചാലും നിങ്ങൾ ആരെങ്കിലും പരിഹസിച്ചാലും എനിക്ക് ദൈവം വെളിപ്പെടുത്തിയ സത്യമാണ്. സത്യമല്ല എന്ന് ആരെങ്കിലും ബോധ്യപ്പെടുന്നു എങ്കിൽ ഇന്നേക്ക് ഒരാഴ്ചയ്ക്കകം ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ദൈവം എനിക്ക് മൂന്ന് വിധത്തിൽ വെളിപ്പെടുത്തും. ഒന്ന്, എന്റെ ചെവിയിൽ പറയും. രണ്ട്, എന്റെ കണ്ണുകൾ കൊണ്ട് കാണിക്കും. മൂന്ന്, എന്റെ ശരീരത്തിൽ വെളിപ്പെടുത്തും. ഇങ്ങനെ മൂന്ന് വിധത്തില് കഴിഞ്ഞ 20-ലധികം വർഷമായി ദൈവം എനിക്ക് വെളിപ്പെടുത്തി സംസാരിച്ചത് ആകാശവും ഭൂമിയും മാറിയിട്ടുണ്ട്. എന്നോട് സംസാരിച്ചു മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആകുന്നു എന്നല്ല, എന്നെ ആക്കിയവനാൽ ഞാൻ ആയിരിക്കുന്നു എന്നർത്ഥം. പലരും എന്നോട് പറയാറുണ്ട് പണിക്കന്മാര് പറയുന്ന പോലെയുള്ള പാസ്റ്റർ പറയുന്നതെന്ന്. ശരിയാണ്. എന്താ കാര്യം? കണ്ണടച്ച് ഹാലേലൂയ പറഞ്ഞ് ആത്മാവിലായി തുത്തുത്തു തിത്തിത്തെന്നൊക്കെ പറഞ്ഞിട്ട് അല്ല ഞാൻ പറയുന്നത്. അനേകരുടെ വെളിപ്പാട് ആത്മാവ് വന്ന് ആത്മാവിന്റെ മറവിൽ നിന്ന് ആത്മാവിന്റെ വ്യാപാരത്താൽ സംസാരിക്കുന്നു. അതിന് തിരി ത്യാഗം വേണം, അതിന് തിരി മെനക്കേട് വേണം. എന്നാൽ എന്റെ ദൈവം എന്നെ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ തീവി തുറക്കും, എന്റെ അടുത്തിരിക്കുന്നവന്റെ ചിത്രം വെളിപ്പെടുത്തും. ആദ്യം അംഗീകരിച്ചില്ലെങ്കിലും പിന്നീട് അവൻ നിലവിളിച്ചുകൊണ്ട് അംഗീകരിക്കേണ്ടി വരും. കാരണം ദൈവം വെളിപ്പെടുത്തിയ സത്യമാണ്. സത്യം എനിക്ക് വെളിപ്പെടുത്താൻ കാരണം ഞാൻ സത്യദൈവത്തെ മാത്രം അനുഗമിക്കുന്നതുകൊണ്ടാണ്. ഞാൻ മുൻപോട്ട് വരട്ടെ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞല്ലോ, വാനഗോള നിരീക്ഷകന്മാര്, പണിക്കന്മാര്, ശാസ്ത്രിമാര്, ദർശകന്മാര്, ലക്ഷണം പറയുന്നവര് ഏറ്റവും അധികം ഈ ഭാരതത്തിലുണ്ട്. ഇനി എന്റെ രണ്ടാമത്തെ തെളിവ് പറയാം. ഈ ആലയത്തിൽ വന്നിരിക്കുന്ന അനേകര് പണിക്കന്മാരുടെ അടുത്ത് പോയവരാണ്. അവര് പറയും, അവർക്ക് വെളിപ്പെടുത്തും. ഈ ശക്തികൾ അവരോട് പറയും, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ രക്ഷയില്ല. അപ്പോൾ വന്നിരിക്കുന്നവർ ചോദിക്കും, പണിക്കരെ എനിക്ക് രക്ഷയില്ലേ? അവർ വീണ്ടും ഗണിച്ചിട്ട് പറയും, നിനക്ക് രക്ഷ തരുന്ന ഒരിടം വള്ളിയോടി മാനുവേലാണ്. അവിടെ ചെന്നാൽ നിനക്ക് രക്ഷപ്പെടാം, നിന്റെ മകളുടെ വിവാഹം നടക്കാം, നിനക്ക് പണി പൂർത്തീകരിക്കാത്ത വീട് പണി പൂർത്തീകരിക്കും, നിന്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളില്ല എങ്കിൽ അവിടെ ചെന്നാൽ ലഭിക്കും, നിന്റെ കഷ്ടതയ്ക്ക് അറുതി വരുത്തും, അവിടെ ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ദൈവം എന്ന വ്യക്തി സർവശക്തനാണ്. അങ്ങനെ ഈ ആലയത്തിൽ വന്ന നൂറുകണക്കിന് ദൈവമക്കളായി തീർന്നവരിവിടെയുണ്ട്. ഈ ആലയത്തിലേക്ക് വഴി കാണിപ്പാൻ ലോകത്തിന്റെ ശാസ്ത്രജ്ഞന്മാരെ കർത്താവകാരത്തിൽ എടുത്തിട്ടുണ്ട്. ഇതാ പുൽക്കൂട്ടിൽ ജാതനായ യേശുവിന്റെ അടുക്കലേക്ക് നക്ഷത്രത്തെ നോക്കി ഇന്ത്യയിൽ മൂന്ന് മഹാ വിദ്വാൻമാര്, പണ്ഡിതന്മാര്, രാജാക്കന്മാര് രാജാതി രാജാവിനെ തേടിപ്പോയ കഥയാണ് ഇവിടെ വായിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? അവർക്കൊരു കാര്യം മറന്നു കിടന്നു. വിശുദ്ധ ബൈബിളിൽ ഒരുപാട് മർമ്മമുണ്ട്. അതിലൊരു മർമ്മം ഇന്ത്യയിൽ നിന്ന് പോയവർക്ക് ലഭിച്ചില്ല. എന്താണത്? യേശു ആരാണെന്ന് അവർക്ക്, ഗണിതത്തിൽ രാജാവാണെന്നും അത് തങ്ങളുടേതല്ല യഹൂദന്മാരുടേതെന്നും അവർക്ക് തെളിഞ്ഞു വന്നു. അവർ തങ്ങളുടെ രാജാവാകുമെന്ന് അവർക്ക് വെളിപ്പെടുത്തിയില്ല. കാരണം ശക്തികൾക്ക് അതിന് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, യേശു സർവരാജ്യത്തിന്റെ സർവമാനവജാതിയുടെ ലോകരക്ഷിതാവും രാജാതിരാജാവും ദൈവാതിദൈവവും കർത്താതി കർത്താവുമാകുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, മഹത്വം കൊടുക്കണം. വായിക്കാം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവന് നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ഇമ്മാനുവേലിന് ലോകത്തിലുള്ള മറ്റ് ആരാധന ഇടങ്ങളെക്കാൾ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? എബ്രായ ലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കാം.
എട്ടിന്റെ പതിനൊന്ന്. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. ഒന്ന്, ഇനി അവർ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കേണ്ടി വരില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയാം. ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വന്നതെന്ന് മുലകുടി മാറി ഒരു പൈതലിനോട് ചോദിച്ചാൽ അവര് പറയും, കാരണം എന്റെ അച്ഛൻ മദ്യപാനി ആയിരുന്നു, എന്നും കുടിച്ചു വന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കുമായിരുന്നു, ഈ യേശുവിനെ അറിഞ്ഞു, എന്റെ അച്ഛന്റെ മദ്യപാനം മാറി, എന്റെ അച്ഛൻ നല്ല മനുഷ്യനായി, എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, ഈ ആലയത്തിൽ വന്നു, യേശു കർത്താവ് എന്റെ അമ്മയുടെ രോഗം മാറ്റി. അവരുടെ ഉള്ളത്തിൽ, അവരുടെ ആത്മാവിൽ, അവരുടെ കുടുംബത്തിൽ യേശു ആരാകുന്നുവെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇനിയൊരു പ്രസംഗമോ ഇനിയൊരു പ്രബോധനമോ ഇനിയൊരു കൺവെൻഷനോ ഇനിയൊരു ബൈബിൾ ക്ലാസോ ഇമ്മാനുവേലിലുള്ളവർക്ക് വേണ്ട. അവരെ ദൈവം ആരാകുന്നുവെന്ന് സ്നേഹിതനോടും സഹോദരനോടും ഉപദേശിപ്പാൻ ഇടമില്ലാത്ത വിധത്തില് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് 300-ൽ പേര് കർത്താവിന്റെ വേല ചെയ്യുന്നവരിവിടെയുണ്ട്, ശിഷ്യന്മാരായിട്ടുള്ളവരുണ്ട്. അവരെന്താണ് ലോകത്തോട് പറയുന്നത്? മറ്റുള്ളവരെ പോലെ അല്ല അവർ പറയുന്നത്. ഇവിടെ ഏൽപ്പിക്കപ്പെട്ട സുവിശേഷം 3 കാര്യമാണ്. 1, ദൈവത്തിന്റെ ആലയം, സർവജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം, സർവ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഇടം. 2, ഈ ആലയത്തിൽ ജീവനുള്ള ദൈവമുണ്ട്, ആര് വന്നാലും അവരെ കാണാതെ പോകയില്ല. 3, ദൈവത്തിന്റെ വചനത്തിൽ എഴുതപ്പെട്ട മുഴുവൻ സത്യത്തെയും വലിയ പുല്യ മാറാതെ അനുസ്മരിപ്പിക്കുന്ന ആരാധനയിൽ പ്രഖ്യാപിക്കപ്പെട്ട നഗ്ന സത്യം ആലയത്തിലുണ്ട്. ഇങ്ങനെ 3 കാര്യമാണ് ഈ ആലയത്തിലെ സുവിശേഷ വേല. ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും അനേകായിരങ്ങളോട് അറിയിക്കുകയും അവർ അനേകർ വിശ്വസിക്കുകയും അനേകർ സൗഖ്യം പ്രാപിക്കുകയും അനേകരെ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ മനുഷ്യന്റെ ഉപദേശം വേണ്ട, തിയോളജി വേണ്ട. അതെ, ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാണ്. അപ്പോസ്തോലിക കാലഘട്ടത്തിൽ അപ്പോസ്തോലന്മാർക്ക് 4 കാര്യം ഉണ്ടായിരുന്നു: കണ്ടത്, കേട്ടത്, തൊട്ടത്, അനുഭവിച്ചത്. ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ 100,000-ൽ 1-2 പേർക്ക് മാത്രമേ അനുഭവമുള്ളൂ. ബാക്കി എല്ലാവരും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേട്ട് വന്ന് കൂട്ടത്തിൽ കൂടുന്നു എന്ന് മാത്രം. അവരിൽ ജീവനില്ല, സമൃദ്ധിയായ ജീവനില്ല, ആശ്രയമില്ല, ആരാധനയുമില്ല. എന്നാൽ ഇമ്മാനുവേൽ അതിന് വിഭിന്നമാണ്. താഴോട്ട് വായിക്കാം. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും. ആമേൻ. നാം അറിയേണ്ടത് നമ്മുടെ ദൈവം കരുണാമയനായ ദൈവമാണ്. അനേകര് ദൈവത്തിന്റെ കരുണ ലഭിക്കാതെ പോകുന്നതിന് കാരണം അവർ തങ്ങളുടെ അറിവ്, വിശ്വാസം എന്നിവയെ ആധാരമാക്കിയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും. എന്നാൽ വിശുദ്ധ ബൈബിൾ, പുതിയ നിയമം മുഴുവനും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് ആര് കർത്താവായ മശിഹയോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചോ, അവരെ ആരെയും യേശു മാറിക്കടന്നുപോയില്ല, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കയില്ല. അതുകൊണ്ട് കരുണാമയനായ ദൈവത്തോട് പാപി എന്ന് സംബന്ധിച്ച് പാപ ഏറ്റു പറഞ്ഞ നിന്നോട് കരുണ കാണിക്കും, നിന്റെ പാപത്തെ എറിഞ്ഞു കളയും, നിന്നോട് മനസ്സലിവുള്ളവനായി മഹത്വമെടുക്കും. ആകട്ടെ, ഞാൻ ഈ 1-ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. 2-ാമത്തെ ഭാഗത്തേക്ക് വരാം. യേശു യഹൂദന്മാരുടെ രാജാവ്. അതിന്റെ 1-ാം വാക്യം മുതല് 13-ാം വാക്യം വരെയും ഒന്ന് വായിക്കാം. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. ആരാണ് വന്നത്? നക്ഷത്രം കണ്ടു എന്ന് പറഞ്ഞ് വന്നത് വിദ്വാൻമാരാണ്, വേദശാസ്ത്ര പണ്ഡിതന്മാരെ കൊണ്ട് ഇന്ന് ഭൂതലം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ
ഈ കേരളത്തെ സംബന്ധിച്ചോളം വാനശാസ്ത്ര നിരീക്ഷകന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. രണ്ടും ഒരു പരിധിവരെ പൊരുത്തപ്പെട്ടു പോകുന്നു. എന്നാൽ പരിപൂർണത വിശുദ്ധ വചനത്തിൽ ദൈവത്താൽ ലഭിക്കുന്നു, അപൂർണതയാണ് ബാക്കിയല്ല. ആകയാൽ ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പരിപൂർണതയും പ്രമോദമുള്ളതിനാൽ ഇന്ന പാദപീഠത്തിൽ ഇരിക്കുന്ന ആബാലവൃദ്ധൻ ജനത്തിനും പരിപൂർണതയുടെ പ്രമോദമുണ്ടാകുവാൻ എന്റെ കർത്താവ് സഹായിക്കട്ടെ. ആകട്ടെ, വായിക്കാം. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യെരുശലേമിലേക്ക് വിദ്വാൻമാരെത്തി. എന്നിട്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ വന്നു, ഞങ്ങൾ ചെയ്തേച്ചു പോകും. കേട്ടല്ലോ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ വന്നു, കണ്ടു, കേട്ടു, കുറച്ചു നേരം അന്തം വിട്ടിരുന്നു, പോയി. അനേകര് യേശുവിനെ അറിഞ്ഞു എന്ന് പറയുന്നവർ മാർക്കിട്ടേച്ചു പോകും. അങ്ങേര് ആത്മീയനാണ്, അങ്ങേര് ഭൗതികനാണ്, അങ്ങേര് ഡാഷാണ് എന്നൊക്കെ മാർക്കിട്ടേച്ചു പോകും. എന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് മാർക്കിടുവാൻ നിങ്ങളുടെ ആരുടെ അന്തരംഗത്തിൽ ദുഷ്ടനൊരാലോചന തരരുതേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുത്ത് കീഴ്പ്പെട്ട് അനുസരിച്ചു പോകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് ഞാനല്ല, എന്റെ പ്രിയമുള്ളവരല്ല നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. എന്റെ ദൈവത്തിന്റെ ആത്മാവ് സാഹചര്യങ്ങൾ ഒരുക്കി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. നിങ്ങളോട് ദൈവം സംസാരിച്ചുവെങ്കിൽ, മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തിയെങ്കിൽ, അതിനെ ശിരസ വഹിച്ചുകൊണ്ട് നിത്യനാരനെ ലക്ഷ്യമാക്കി ഓടുവാൻ ഹല്ലേലൂയ. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. വായിക്കാം. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ മൂന്ന് കാര്യം നിങ്ങളോട് അറിയിക്കട്ടെ. ഒന്ന്, കണ്ടു. രണ്ട്, ഞങ്ങൾ പ്രവർത്തിച്ചു. മൂന്ന്, ഞങ്ങൾ എത്തപ്പെട്ടു. നാല്, ഞങ്ങൾ ആയിരിക്കുന്നു. ഇവിടെ വന്ന നിങ്ങൾക്ക് ഈ നാല് കാര്യം ഉണ്ടാകുന്നില്ല എങ്കിൽ, നിങ്ങൾ വന്നത്, ബസ് ചാർജ് മുടക്കിയത്, മണിക്കൂറുകളോളം ഇവിടെ ഇരുന്നത്, എന്റെ കണ്ഠക്ഷോഭം കേട്ട് അന്തം വിട്ട് ഉറങ്ങിയത് എല്ലാം വൃദ്ധാവിലായി പോകും. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, വൃദ്ധാവിലാകുമെന്ന് ആരും ധരിക്കണ്ട. ഈ വചനം നിങ്ങൾക്ക് രക്ഷിക്കും, ന്യായവിധിക്കും കാരണമായി തീരും. വിദ്വാൻമാർ കണ്ട നക്ഷത്രത്തെ നോക്കി അവർ പ്രവർത്തനം ആരംഭിച്ചു, അവർ യാത്ര തിരിച്ചു. എന്നിട്ട് അരുളപ്പാടിൻ പ്രകാരം അവർ യെരുശലേമിൽ വന്നു. നക്ഷത്രത്തെ നോക്കി അവർ യെരുശലേമിൽ വന്നു. ചോദ്യം, മൂന്നാമത്തെ കാര്യമാണ് ചോദ്യം, അവനെവിടെ? എന്തുകൊണ്ടാണ് ചോദിക്കേണ്ടി വന്നത്? വെളിപ്പെടുത്തപ്പെട്ട ദൈവം, നക്ഷത്രം കാണിച്ച ദൈവം, പുറപ്പെടാൻ പറഞ്ഞ ദൈവം, മോരെ പിന്നെ കുന്തിരിക്കം കാഴ്ച വയ്ക്കുവാൻ എടുത്ത് കൈകളില് കരുതലോടെ വന്ന അവർക്ക് ഈ ഒരു ചോദ്യം ചോദിപ്പാൻ എന്താ കാരണം? അവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഉള്ളത്തിൽ ചോദ്യം വരുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം അറിയോ? നിങ്ങളുടെ വഴിതെറ്റി. ഇവിടെ വന്ന് ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ, സ്നേഹിത സഹോദര സഹോദരി, നിനക്ക് തെറ്റുപറ്റി. എന്താ തെറ്റ്? നക്ഷത്രത്തെ നോക്കി യാത്ര പുറപ്പെട്ടവര് ഹെരോദാവിന്റെ കൊട്ടാര വാഴിക്കൽ വന്നപ്പോൾ അവരുടെ കണ്ണ് കൊട്ടാരത്തിലേക്ക് പോയി. മനസ്സിലായവരെന്ന് കൈ ഉയർത്തി. പോരല്ലോ, കൊട്ടാരത്തിൽ വന്നപ്പോൾ, ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് കണ്ണുപോയി, നക്ഷത്രം മറയപ്പെട്ടു. അതുകൊണ്ടാണ് ചോദിക്കേണ്ടി വന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവരെ വേണ്ടേ? നക്ഷത്രത്തെ കാണിച്ചവൻ, യെരുശലേമിനെ വെളിപ്പെടുത്തിയവൻ,
യേശുവിനെ ബോധ്യമാക്കിയവൻ, ജനിച്ച പൈതൽ രാജാവെന്ന് ഗ്രഹിപ്പിച്ചവൻ എന്ത് അവരോട് ചോദ്യത്തിന് കാരണമായി? എവിടെ? അവർ നക്ഷത്രത്തിൽ നിന്ന് കണ്ണുപറിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് പോയി. കേട്ടല്ലോ, മനസ്സിലായവരെല്ലാം കരമുയർത്തി ഒരു വല്ലിയ പറഞ്ഞു. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ദൈവത്തിന്റെ നക്ഷത്രമാകുന്ന, പുൽക്കൂട്ടിൽ ജാതനമാകുന്ന, ജാതനായി നിൽക്കുന്ന യേശുവിനെ നിനക്ക് കാണിച്ചു തന്നിട്ട് നീ യാത്ര ചെയ്തു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ നീ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് കണ്ണു നട്ടു, നക്ഷത്രം അപ്രത്യക്ഷമായി. നീ നിന്റെ യാത്രയിൽ നിന്റെ ലക്ഷ്യം തെറ്റിക്കുന്ന ഒരു നോട്ടം നിനക്കുണ്ടാകരുത്. എവിടെ നോക്കണം? എബ്രായ ലേഖനം 12:1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 12:1-2 വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. ഒന്ന്, നക്ഷത്രത്തെ നോക്കുന്ന നീ നക്ഷത്രമായി നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന യേശുവിനെ നോക്കണം. ഹല്ലേലൂയ, യേശുവിനെ നോക്കണം. എന്നിട്ടോ? തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. രണ്ടാമത്തെ കാര്യം, അവന്റെ മുമ്പിൽ ഒരു സന്തോഷമുണ്ട്. ആരുടെ മുമ്പില്? യേശുവിന്റെ മുമ്പില്. എന്താണ് സന്തോഷം? താൻ വിട്ടേച്ചു പോന്ന സർവസ്വർഗമഹിമയും അതിന്റെ പൂർണ്ണ ആദരവോടുകൂടെ എന്റെ പക്കൽ മടങ്ങി വരും. അതാണ് സന്തോഷം. അത് മാത്രമല്ല, ശപിക്കപ്പെട്ട ആദാമ്യ വർഗം മുഴുവനും എന്നോടുകൂടെ പിതാവിന്റെ മഹത്വം അണിയും. ഇതാണ് യേശുവിന്റെ സന്തോഷം. ഞാനിവിടെ നിൽക്കുന്നത് മഹാസന്തോഷത്തിന്റെ അടിസ്ഥാനമാകുന്ന യേശുവിനെ ഞാൻ കണ്ടു, അവന്റെ ശബ്ദം ഞാൻ കേട്ടു. എനിക്ക് ഒരുക്കപ്പെട്ട സ്വർഗം, ഞാൻ ഏകനായിട്ടല്ല, ഒരു വലിയ ജനസമൂഹമായി മോശയോടുകൂടെ പുറപ്പെട്ട ലക്ഷ്യങ്ങൾക്ക് നൽകപ്പെട്ട കാനാൻ ദേശം പോലെ എന്റെ ദൈവം പിതാവിന്റെ രാജ്യത്തിൽ ഒരിടം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഏകനല്ല, ഞാനൊരു നക്ഷത്രം നോക്കി പുറപ്പെട്ടു. ഞാൻ കൊട്ടാരത്തിലേക്ക് തിരിഞ്ഞില്ല, ഹെരോദാവിന്റെ കൊട്ടാരത്തിന്റെ ദാരിമോടികൾ രാജാവ് അവിടെയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടേക്ക് കയറിയില്ല. ഞാൻ നേരെ അപമാനം അലക്ഷ്യമാക്കി സന്തോഷം സഹിക്കേ. സന്തോഷം തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. ക്രൂശിനെ സഹിച്ചു. ആ യേശുവിന്റെ ലക്ഷ്യം അപമാനിതനായി തകരുക എന്നല്ല, അതിനെ തട്ടിമാറ്റി. എന്റെ മുൻപിൽ വരുന്ന അപമാനത്തെ ഞാൻ തട്ടിമാറ്റുന്നു. എന്തിനു വേണ്ടി? ക്രൂശിനെ സഹിപ്പ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും സുഖം അന്വേഷിച്ചു വന്നവരാണ്, സൗഖ്യം അന്വേഷിച്ചു വന്നവരാണ്, സമൃദ്ധിയും സന്തോഷവും അന്വേഷിച്ചു വന്നവരാണ്. യേശുവിനെ വിശ്വസിച്ചാൽ കണ്ണല്ലാത്തതെല്ലാം പൊന്നാകുമെന്ന് ആരൊക്കെയോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഗണ്ണിക്കുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹിച്ചു വന്നുവെങ്കിൽ സ്നേഹിത, അതിന്റെ ഇടം ഇവിടെയല്ല. ഇവിടെ അത് ലഭിക്കാൻ പോകുന്നില്ല. ഇവിടെ എന്ത് ലഭിക്കും? അപമാനം, ക്രൂശ്, ഇത് രണ്ടുമാണ് നിന്റെ ജീവിതാഭിലാഷം. ഒരു സന്തോഷം നിനക്കുണ്ട്, അത് ഇപ്പോഴല്ല, ഇവിടെയല്ല. ഇവിടെ സന്തോഷം നിനക്ക് കാണിച്ചു തരുന്നു. എന്നിട്ട് നിന്റെ മുൻപിൽ അപമാനം വെച്ചിരിക്കുന്നു. നിന്റെ മുമ്പിൽ ഒരു വലിയ കുരിശുണ്ട്. ക്രൂശ് എന്ന് പറഞ്ഞാൽ എക്രോസ് എന്നാണ്. ഈ ലോകത്തോട്, ഈ സാത്താന്റെ ലോകത്തോട്, മനുഷ്യവർഗത്തോട് ആടരാടി പൊരുതി ജയം പ്രാപിക്കുന്ന ജയജീവിതം. ഈ ലോകവും മനുഷ്യരും നാല് വിധത്തിൽ തോറ്റവരാണ്. ഒന്ന്, മരിച്ചാൽ മൺമറയുന്നു, പുനരുത്ഥാനമില്ല. രണ്ട്, മാനവജാതിക്ക് നിത്യജീവനില്ല. മൂന്ന്, മരണത്തെ ജയിച്ച ജീവനുമില്ല. നാല്, പാതാളത്തിൽ നിന്ന് കരകയറിയുമില്ല.
എന്നാൽ പുൽക്കൂട്ടിൽ ജാതനായി യേശു നിത്യജീവനാകുന്നു, പുനരുദ്ധാനമാകുന്നു, മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാകുന്നു. ആകയാൽ ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയാ ജയിച്ചെഴുന്നേറ്റു ഉറിയെ ജയിച്ച ക്രിസ്തു നാഥനെ സ്വന്തമായി തീർന്നു ഉറിയെ ജയിച്ച ക്രിസ്തു നാഥനെ സ്വന്തമായി തീർന്നു നമ്മുടെ യേശു നിത്യജീവനെ തരുവാൻ, പുനരുദ്ധാനം തരുവാൻ, മരണത്തെ ജയിക്കുവാൻ, പാതാളത്തെ ജയിക്കുവാൻ അവനെ വിശ്വസിക്കുന്നവരെ ഈ നാല് സൗഭാഗ്യത്താൽ നിറച്ചനുഗ്രഹിപ്പാൻ വന്ന രാജാദി രാജാവ. അയ്യേ, ആരും എന്നോടൊപ്പം വരുന്നില്ലല്ലോ. നിങ്ങളെ ഉന്തി മരം കേട്ടണോ? നാല് അവസ്ഥാന്തരങ്ങളിൽ നിന്ന് നമുക്ക് ജയം തന്ന് മരണമേ നിന്റെ ജയം എവിടെ, പാതാളമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ ജയശാലികളാക്കി രാജാദി രാജാവ് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചതുപോലെ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കെ അഞ്ചാമത് അവൻ സിംഹാസനത്തിലിരുന്നു. അവൻ നമ്മോട് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. വെളിപ്പാട് പുസ്തകം 3:21 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനിവിടെ ഈ ഭാഗം നിർത്തുക, നമുക്ക് മുൻപോട്ട് പോകാം, 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഇവര് പറയുന്നതെന്നാ, പുൽക്കൂട്ടിലേക്കല്ല, ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്കാ. യഹൂദന്മാരുടെ രാജാവ് ഞങ്ങൾ അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. നമസ്കരിക്കാനുള്ള സാധനമുണ്ട്, പക്ഷെ അവനെവിടെ? ഇന്ന് ലോകത്തിൽ അനേകര് യേശുവിനെ നമസ്കരിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല. 2, യേശുവിനായി കൊടുക്കുവാൻ, വാരി വിതറി കൊടുക്കുവാൻ അനേകര് താല്പര്യമുണ്ട്, പക്ഷെ എവിടെ കൊടുക്കും? ചോദ്യം. ഇതിന് 2 ഉത്തരം കാണാതെ അഴലുന്നവരായി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം തരുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് വന്നെത്തിയിരിക്കുന്നത്. ഇവിടെ 2 ഉത്തരം. അവരെ നമസ്കരിപ്പാൻ വന്നവര് 2 നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് കാഴ്ചവെക്കുവാൻ വന്നവര്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഇതിന് 2 ഈ ആലയത്തിൽ അവസരമുണ്ട്. എങ്ങനെ? യേശു ഇവിടെയുണ്ട്. അവൻ ആര്? അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവായി നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് വാഴ്ത്തിടുമേ നീ ആരാധിച്ചാൽ മതി, നീ അവരെ നമസ്കരിച്ചാൽ മതി, നിന്റെ ഹൃദയത്തിന്റെ നിക്ഷേപ പാത്രം നീ അവർ തുറന്നാൽ മതി. തുറന്നിട്ട് എന്ത് ചെയ്യണം? മോര്, പൊന്ന്, പൊന്ന് കുന്തിരിക്കം, ഇത് 3 കാഴ്ചവെക്കണം. മോര്, മൂര എന്ന് പറഞ്ഞാൽ കയ്പെന്നർത്ഥം. യേശു ഈ ഭൂമിയിൽ ഒരു പുരോഹിതനായി കഷ്ടം സഹിച്ചു. യേശു ഈ ഭൂമിയിൽ ഒരു പ്രവാചകനായി കഷ്ടം സഹിച്ചു. യേശു ഈ ഭൂമിയിൽ രാജാവായിട്ടും കഷ്ടം സഹിച്ചു. അപ്പോൾ മൂര കഷ്ടതയെ കാണിക്കുന്നു, പൊന്ന് രാജ്യത്വത്തെ കാണിക്കുന്നു, കുന്തുരുക്കം മഹാപുരോഹിതനെ കാണിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് പോയ വാനഗോള നിരീക്ഷകന്മാർക്ക് എന്ത് മനസ്സിലായി? യെരുശലേമിൽ
യേശുവിന്റെ അടുക്കൽ പോകണം, അവനെ വീണ് നമസ്കരിക്കണം, അവന് നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് കാഴ്ച വെക്കണം. അതിത് മൂന്നുമാണ്: മൂര്, പൊന്ന്, കുന്തിരിക്കണം. മൂര്, കൈപ്പേറിയ ജീവിതം, അപമാനവും ക്രൂശും. രണ്ട്, കുന്തിരിക്കണം. അവൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതൻ. മൂന്ന്, അവൻ രാജാ. ഇതിന്റെ മൂന്നിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അറിയണ്ടേ? യേശു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ മഹാദൈവമാണ്. രണ്ട്, മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ നിത്യത വരെയുമുള്ള മഹാരഹസ്യങ്ങളെ തന്റെ വചനത്തിൽ കൂടെ വെളിപ്പെടുത്തി മാനവജാതിയെ നേർവഴിക്ക് നയിക്കുന്ന ഉത്തമ പ്രവാചകനാണവൻ. മൂന്ന്, നീതിയോടെ രാജ്യം ഭരിക്കുന്ന രാജാധിരാജാവാണ്. ആകയാൽ വേഗത്തിൽ വായിച്ച്. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേം ഒക്കെയും ഭ്രമിച്ചു. ഭ്രമിച്ചുപോയി. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദിയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. എന്റെ ജനത്തെ മേയ്പ്പാൻ ഒരു തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഹെരോദാവിന് മൂന്ന് കാര്യങ്ങൾ അറിയാം: ഒന്ന്, യേശു ജനിക്കുമെന്നറിയാം; രണ്ട്, ആ രഹസ്യം യഹൂദന്മാരുടെ പുരോഹിതന്മാർക്ക് അറിയാമെന്നും അറിയാം; മൂന്ന്, അവനെയാണ് നമസ്കരിക്കേണ്ടതെന്നും ഹെരോദാവിനറിയാം. പക്ഷെ ഇന്ന് ക്രൈസ്തവ ലോകത്തിന് അതറിയില്ല. യേശുവിനെ അറിയാം, മതത്തെ അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. ഈ ഹെരോദാവ് എന്ന നിഷ്ഠൂരനായ രാജാവ് യേശുവിനെ കുറിച്ച് അറിഞ്ഞതുപോലെയെങ്കിലും അറിയാതെ പോയ ക്രൈസ്തവ ലോകം, അതിൽ ഞാൻ ഖേദിക്കുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും അതുപോലെ അറിയേണ്ടതറിയാതെ നശിച്ചു പോകുവാൻ ഇടവരരുത് എന്ന് ദൈവജനമേ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. മുൻപോട്ട് വരാം. എന്നാറേ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവരെ നമസ്കരിക്കേണ്ടതിന് വന്നെന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. ആമേൻ. അതിലൊരു വാക്ക് പറയാനുണ്ട്: വിദ്വാൻമാരായി നിങ്ങൾ കണ്ടെത്തിയാൽ മടങ്ങി വന്ന് എന്നെ അറിയിക്കണം. എന്തിനാ? ഞാനും അവനെ നമസ്കരിപ്പാൻ. ഹെരോദാവ് വിദ്വാൻമാരെ പോലെയല്ല നമസ്കരിച്ചത്. നമസ്കാരം രണ്ടുണ്ട്: ഒന്ന്, തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചുകൊണ്ട് ആരാധന; രണ്ട്, തന്നെത്താൻ ജീവിച്ചുകൊണ്ട് യേശുവിനെ കൊന്നുകൊണ്ടുള്ള ആരാധന. വിദ്വാൻമാരെ നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവൻ രാജാവെന്നും അവൻ പ്രവാചകനെന്നും അവൻ മഹാപുരോഹിതനെന്നും സമ്മതിച്ചുകൊണ്ട് നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവനെ ആരാധിച്ചു. എന്നാൽ ഹെരോദാവ് ഞാൻ അവനെ ആരാധിക്കാമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ രാജാവായി വാഴുവാനും രാജാവാകുന്നതിനെ കൊന്നുകളയുവാനും വേണ്ടിയാണ്. ഇന്ന് ലോകം ആരാധിക്കുന്ന അങ്ങനെയാണ്, ക്രൈസ്തവ ലോകം ആരാധിക്കുന്ന അങ്ങനെയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ വചനത്തിൽ, യേശുവിന്റെ പാണ്ഡിത്യത്തിൽ പ്രസംഗിച്ചുകൊണ്ട് യേശുവിനെ കുരുതി കൊടുത്തുകൊണ്ട് അവർ ലോകത്തിൽ താടിമോടിയോടുകൂടെ രാജാക്കന്മാരെ പോലെ സമ്പന്നതയുടെ സുവിശേഷത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ആരും എന്നോട് പരിഭവിക്കേണ്ട, ഞാൻ സത്യം നിങ്ങളോട് പറഞ്ഞത്
2010 അവസാനത്തെ ഞായറാഴ്ച ന്യായവിധിയില് എന്റെ നിങ്ങളെ നിർത്തുമ്പോൾ ഈ വചനം അവിടെ തങ്ക ലിപികളാൽ എഴുതപ്പെട്ട സത്യമായി തെളിഞ്ഞു വരിക തന്നെ ചെയ്യും എന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളോട് അറിയിക്കട്ടെ. ആയാൽ നമുക്ക് വേഗത്തിൽ മുൻപോട്ട് പോകാം. യേശു രാജാവ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കാം. ഒന്ന് മുതൽ വായിക്കാം. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഓരോരുത്തൻ കാറ്റിനൊരു മറവും പിശറിനൊരു സങ്കേതവുമായി വരണ്ട ദിനത്ത് നീർത്തോടുകൾ പോലെയും. 1 മുതൽ 9 വരെ നിങ്ങൾ വീട്ടിൽ തന്നെ വായിക്കണം. ഒരു രാജാവ് മുഴുവൻ വായിക്കുവാൻ സമയമില്ല, വിശകലനം ചെയ്യുവാനും സമയമില്ല. എന്നാലും ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ഒരു രാജാവ് നീതിയോടെ വാഴും. ഹല്ലേലൂയ, ആമേൻ. ഒരു രാജാവ് നീതിയോടെ വാഴും. ഇന്നുവരെ ലോക സാമ്രാജ്യത്തില് 4 സാമ്രാജ്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. 1 ബാബിലോൺ സാമ്രാജ്യം, 2 മേദ്യോ പേർഷ്യ സാമ്രാജ്യം, 3 ഗ്രീസ് സാമ്രാജ്യം, 4 റോമ സാമ്രാജ്യം. ഈ 4 സാമ്രാജ്യങ്ങൾ കഴിഞ്ഞ യുഗങ്ങളിലായി ആരംഭിച്ച് നാമാവശേഷമായി. ഒരു സാമ്രാജ്യവും ഇന്ന് നിലനിൽക്കുന്നില്ല. എന്നാൽ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ദൈവരാജ്യത്തിന്റെ രാജാവി രാജാവാകുന്ന യേശു ഇന്നും രാജാവായി വാഴുന്ന ദൈവമാണ്. അവൻ വാഴുന്നു എവിടെ? 5 കാര്യത്തിൽ കൂടെ അവൻ വാഴുന്നത്. 1, അവൻ വാഴുന്ന അവന്റെ രാജ്യത്തിലാണ്. അവന്റെ രാജ്യം അവന്റെ സഭയാണ്. 2, അവന്റെ രാജ്യത്തിൽ അവൻ വാഴുന്നത് അവന്റെ നിയമ സംഹിതകളോടുകൂടിയാണ്, വിശുദ്ധ വചനപ്രകാരമാണ്. 3, അവൻ വാഴുന്നത് അവന്റെ ജനത്തോടുകൂടെയാണ്, അവന്റെ പ്രജകളോടുകൂടെ, അവന്റെ വിശുദ്ധന്മാരോടുകൂടെ, അവന്റെ ഭക്തന്മാരോടുകൂടെ അവൻ വാഴുന്നു. 4, അവന്റെ രാജ്യത്തിൽ അവൻ നീതി നടപ്പാക്കുന്നു. എന്നിലും നിങ്ങളിലും അവന്റെ നീതി നടപ്പാകുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നാം അവന്റെ രാജ്യമല്ല. 5, അവന്റെ നിത്യതയില് ഈ രാജ്യത്തുള്ളവർ ചേർക്കപ്പെടും. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തില് പൗലോസിനെ ഇങ്ങനെ പറഞ്ഞു, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല. സഭ ക്രിസ്തുവിന്റെ രാജ്യം, സ്വർഗം പിതാവായ ദൈവത്തിന്റെ രാജ്യം. ഇതിൽ രണ്ടിലും പങ്കും ഓഹരിയും ഉള്ളവരാകണമെങ്കിൽ അവന്റെ രാജ്യത്വത്തിന് കീഴിൽ, അവന്റെ പ്രമാണത്തിന് കീഴിൽ, അവന്റെ സഭയുടെ കീഴിൽ, അവന്റെ ഉപദേശത്തിന് കീഴിൽ, അവന്റെ ശിഷ്യത്വത്തിന്റെ കീഴിൽ മഹത്വമുള്ള വേല ചെയ്യുന്നവരായിരിക്കണം. ആരാധിക്കുന്നവരെ അല്ല അവിടെ കാണുന്നത്, അവന്റെ ശിഷ്യന്മാരായി ഭൂമിയുടെ അറ്റത്തോളം അവന്റെ സാക്ഷികളായി പോകുന്ന വിശുദ്ധന്മാരെയാണ് അവിടെ കാണുന്നത്. ആകയാൽ നമുക്കിന്ന് അവന്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവരായി അവന്റെ വിശുദ്ധ രാജ്യത്തിന് ഓഹരിക്കാരായി പോകുവാൻ ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കാം. 11:15. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴുമെന്ന് ഘോഷമുണ്ടായി. ഇതാ 2-ാമത്തെ മർമ്മം, ലോകരാജ്യത്വം. 1, അവൻ യഹൂദന്മാരുടെ രാജാവായി പിറന്നത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിപ്പാനാണ്. 2, യേശു ഇതാ ലോകരാജ്യത്വം ഏറ്റെടുക്കുവാൻ തയ്യാറായി രാജാധിരാജാവായി വരുന്നു. കേട്ടുകൊള്ളുക, എന്നോട് വായിക്കേ. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. ലോകരാജ്യത്വം
അവന്റെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായിരിക്കുന്നു. ഇത് സാത്താന്റെ വാഴ്ചയാണ്, യേശുവിൻ്റെതല്ല. യേശുവിന്റെ വാഴ്ച ചുരുക്കമാണ്, അത് അവന്റെ സഭയിൽ മാത്രം, അവന്റെ വിശുദ്ധന്മാരിൽ മാത്രമാണ്. എന്നാൽ ഇതാ സാത്താന്റെ വാഴ്ച അവസാനിപ്പിച്ചുകൊണ്ട് യേശുവിന്റെ രാജാവി രാജാവാണ്, ആമേൻ, പട്ടാഭിഷേകം പ്രാപിച്ചു വരുന്നു, ലോകരാജ്യത്വം ഭരിപ്പാൻ. മൂന്നാമത് ആ ലോകരാജ്യത്വം ഏറ്റെടുക്കണമെങ്കിൽ 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കാം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, യുദ്ധമുണ്ടായി, മീഖായേലും അവരുടെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ലോകരാജ്യത്വം ഏൽക്കുന്നതിന് മുമ്പ് ഒരു വലിയ യുദ്ധം യേശു ചെയ്യേണ്ടതുണ്ട്. സ്വർഗത്തിലാണ് യുദ്ധം, ഭൂമിയിൽ യുദ്ധം ആര് ചെയ്യണം? ദൈവം ഭൂമിയിൽ 3 സൈന്യത്തെ തന്നിട്ടുണ്ട്. 1 കരസേന, 2 നാവികസേന, 3 വ്യോമസേന. ഇവിടെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ സാത്താനോട് ഞാനും നിങ്ങളും യുദ്ധം ചെയ്യണം. സ്വർഗത്തിൽ ദൈവത്തിന്റെ സൈന്യം ആകാശത്തിൽ ശത്രുവിനോട് പടവിട്ടും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും. അതുകൊണ്ട് ഇവിടെ നാം യുദ്ധം ചെയ്യണം. ആകാശത്തിൽ ദൈവദൂതന്മാർ യുദ്ധം ചെയ്യുന്നു.